നമസ്കാരം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട ദുരന്ത വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് പാലക്കുന്ന് പള്ളിപ്പുഴയിലെ 24 വയസ്സുകാരി കഴിഞ്ഞ ദിവസം സ്ത്രീധനവുമായി ബന്ധപ്പെട്ടും ഭർത്ത വീട്ടിലെ പ്രയാസങ്ങൾ കാരണം ജീവനൊടുക്കിയിരുന്നു. അതുപോലെ തന്നെയാണ് യുവ ഡോക്ടറുടെ മരണവും സംഭവിച്ചിരിക്കുന്നത്. സമൂഹത്തിൽ വലിയ രീതിയിൽ ഇത് ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. മുരളി. മുരളി അതെ. മുരളി കല്യാണം കഴിഞ്ഞോ? ഇല്ല, കല്യാണം കഴിഞ്ഞില്ല. ഇല്ല, കല്യാണം കഴിക്കൂല്ലോ. എന്തായാലും കഴിക്കൂ. സ്ത്രീധനം ചോദിക്കോ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പ്. നിങ്ങൾ സ്ത്രീധനം കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ മൂന്ന് പേരുടെ മക്കളാണ്, സ്ത്രീധനം കൊടുത്തിട്ടില്ല. പേരെന്താണ്? മുരളി. മുരളി, സ്ത്രീധനം വാങ്ങിക്കാതെ കല്യാണം വയ്ക്കാൻ തയ്യാറാണോ? ആ, തയ്യാറാണ്. സ്ത്രീധനം ഒന്നും വേണ്ട. വേണ്ട, പെണ്ണ് കിട്ടിയാ മതി. പെണ്ണ് കിട്ടിയാ മതി. അങ്ങനൊന്നും അമ്മാവന്മാരുണ്ട്, ആയെങ്കോ ഞാൻ വേണ്ടെന്ന് പറയൂ. ഈ സ്ത്രീധനം ചോദിക്കുന്ന പുരുഷന്മാരെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇതിപ്പോ കല്യാണം ആയിക്കുന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ കൂടെ ജീവിക്കാനാവുക വരുന്നവർ. ഇത് നോക്കിയെങ്കിൽ സ്ത്രീധനം എല്ലാം കൊടുത്തിട്ട് മേടിച്ചെങ്കിൽ നമുക്ക് ഏതോ സാധനം മേടിച്ച പോലെ. ആ, അങ്ങനെ ആവും. ആ, അങ്ങനെ അവര് അവരുടെ കയ്യിൽ നിന്ന് ഞമ്മല്ലോ മേടിക്കുന്നത് പൈസ. ആ, ഞമ്മ മേടിച്ച പോലെ ആവും. അങ്ങനെ അത് വേണ്ട. സ്ത്രീധനം കൊടുത്തിട്ട് കല്യാണം കഴിച്ചുവിടാ. അങ്ങനെ പെണ്ണ് ചോദിച്ചാല് അത് നമ്മള് പെണ്ണുമക്കളായിട്ടൊരു അതൊരു പെണ്ണുമക്കൾക്ക് ഒരു ഇത് വിലയില്ലാത്ത പോലെ. പെണ്ണുമക്കളായാല് ഇപ്പൊ സ്വന്തം കാലി നയിച്ചിട്ട് ഒരു പഠിപ്പ് കാര്യം ഉള്ളവരാ. ഉളുപ്പുണ്ടെങ്കിൽ സ്ത്രീധനം ചോദിക്കില്ല. ഉളുപ്പുണ്ടെങ്കിൽ സ്ത്രീധനം ചോദിക്കൂല. ചോദിക്കൂല. സ്ത്രീധനം വേണം ചോദിച്ചു മംഗലം കഴിക്കുന്നില്ല. ഉറപ്പ്, 100%. ഉറപ്പ് കഴിക്കല. ഇല്ല, ഇല്ല. മംഗലം കഴിച്ചോ? ഇല്ല, കഴിച്ചിട്ടോ. എത്ര വയസ്സായി? 23. 23. അടുത്ത ഒരു 5-6 വർഷങ്ങൾക്കുള്ളിൽ കല്യാണം കഴിക്കണം. ചാൻസ് ഉണ്ട്, നോക്കാം. ചാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട ഏതോ ഒരു ഇത് കാണുന്നു. ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോ പ്രതീക്ഷ നഷ്ടപ്പെട്ടില്ല, പ്രതീക്ഷ ഉണ്ട്. പ്രതീക്ഷ ഉണ്ട്. കല്യാണം കഴിക്കും? കഴിക്കും. കഴിക്കും. അങ്ങനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ സ്ത്രീധനം ചോദിക്കോ? ഒരിക്കലും ചോദിക്കൂല. ഉറപ്പാണോ? ഉറപ്പാണ്. ഇനി നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും ചില അമ്മാവന്മാർ കയറിയിട്ട് ചോദിക്കും. അമ്മാവന്മാരെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കും. പുറത്താക്കും. ഒരു പരിപാടിക്കില്ല, നമ്മളല്ല പൈസ ഉണ്ടാക്കണ്ട. എന്നിട്ട് നമ്മള് അവരെ ഇതാക്കണം, അതായത് കെയർ ചെയ്യണം. അത്ര പൈസ ചോദിക്കുന്ന ഈ കുടുംബക്കാരോട് അല്ലെങ്കിൽ ആ പുതിയ ആളോട് എന്താ പറയാനുള്ളത്? അവനെ വെട്ടിക്കൊല്ലണം. വെട്ടിക്കൊല്ലണം. എന്റെ പേരെന്താണ്? മുനീർ. മുനീർ, കല്യാണം കഴിച്ച? കല്യാണം കഴിച്ചു. ഒക്കെ നാട്ടുകാർ കാണുന്നുണ്ടെന്നുള്ള ഓർമ്മ വേണം. സ്ത്രീധനല്ല, അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർക്ക് കൊടുക്കല്ലോ. മക്കൾക്ക് ഇപ്പൊ കല്യാണത്തിന് ചെയ്യുമ്പോ നിർബന്ധമായിട്ട് അവരോട് ഒരു കാര്യം ചോദിക്കില്ല. ഒരു ഉറപ്പ് തീർച്ചയായും. പക്ഷേ അവർക്കറിയാം, ആത്മവിശ്വാസം ഉണ്ട്. അവരെ മക്കൾക്ക് അവർക്ക് നൽകുന്ന സമ്മാനം അത് അവരെ മക്കളുടെ കയ്യിലുണ്ടാവും. ഞമ്മള് അത് ഉപയോഗിക്കാൻ പാടില്ല. ഞമ്മക്കുള്ളതല്ല അത്, അവർക്ക് ഇഷ്ടം കൊണ്ട് അവരെ മക്കൾക്ക് കൊടുക്കുന്ന സാധനമാണത്. ഞമ്മളത് സ്ത്രീയാണ് ധനം. തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം മക്കളുണ്ട്. രണ്ട് കുട്ടികളുള്ള ഒരാണോ ഒരു പെണ്ണ്? നാളെ ഭാവി കാലത്ത് 10-30 വർഷം കഴിയുമ്പോൾ കല്യാണം കൂടി വീട്ടിൽ നടക്കും. ആരെങ്കിലും സ്ത്രീധനം ചോദിച്ചു വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഇല്ല. കാരണം ഇനിയുള്ള ജനറേഷന് അതുപോലെ വരില്ല. കാരണം വിദ്യാഭ്യാസമാണ് ഇപ്പൊ ഉള്ളത്. പക്ഷെ പലരുണ്ടാവും പല രീതിയിൽ. പക്ഷെ ആ ഒരു രീതിയിലേക്ക് എന്റെ മക്കൾ അവരെന്നെ തെരഞ്ഞെടുക്കുന്ന രീതിയിലേക്കാണ് അവർ, ഞാൻ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കും. അവർ തന്നെ തെരഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഉണ്ടാവും. കാരണം ഇപ്പോഴത്തെ കാലത്താണ്. കാരണം അവർക്ക് വേണ്ടപ്പെട്ട രീതിയിൽ സ്ത്രീധനം ചോദിക്കാത്ത ആൺകുട്ടികൾ തിരഞ്ഞെടുക്കാനുള്ള ഇത്. ഈ
സ്ത്രീധനം ചോദിച്ച് പെണ്ണ് ചോദിച്ചു വരുന്നവരോട് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ അവരെ അവരോട് എന്താണ് ഉപദേശിക്കാനുള്ളത്? അവരോട് പ്രത്യേകിച്ച് ഉപദേശിക്കാനുള്ളത് ഈ ഒരു കാര്യത്തിൽ നിൽക്കണ്ട, അവർ വല്ല തെങ്ങ് കയറിയിട്ടേ ജീവിക്കട്ടെ. അത് രണ്ടർത്ഥം ഉണ്ട്, ആശ്വാസം കണ്ടെത്തിട്ട്, തെങ്ങ് കയറിയിട്ട് ആശ്വാസം കണ്ടെത്തിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, ഈ കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞു. ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് സ്ത്രീധനം കൊടുത്തിട്ടുണ്ടോ? ഇല്ല, സ്ത്രീധനം കൊടുത്തിട്ടില്ല. അവർ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ചോദിച്ചിട്ടില്ല. വളരെ നല്ല കാര്യമാണ്. രഞ്ജിത്ത് എന്ത് ജോലി? ഒരു അടന്നെ ഷോറൂമില് വർക്ക് ചെയ്യുന്നു. ഹീറോന്റെ ഹീറോന്റെ ഷോറൂമിലെ രഞ്ജിത്തെ അഭിവാദ്യങ്ങൾ. എന്താണ് സ്ത്രീധനം ചോദിക്കാത്ത നല്ലൊരു പെൺകുട്ടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി സ്ത്രീധനം ചോദിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? അറിയല്ല, അത് ഓരോരോ ഒപ്പീനിയൻ അല്ലേ. എന്തോ അല്ല, അങ്ങനെ പെണ്ണ് കൊടുക്കണം? ഈ പൈസ ചോദിച്ചു വരുന്നവർക്ക് പെണ്ണ് കൊടുക്കണം? അതിപ്പോ എന്താ പറയുന്നത്, ഒരാളെ ഒപ്പീനിയൻ അല്ലേ, കൊറേ ആള് കൊടുക്കുന്നു. പെണ്ണെന്ന നിലയില് നിങ്ങൾ പൈസ കൊടുത്താലേ നിങ്ങൾ കെട്ടുമെന്ന് തോന്നുന്നുണ്ട്, അവർക്ക് പെണ്ണ് കൊടുക്കണം? അത് വേണമെന്നില്ല. വേണമെന്നില്ല. ആ, അവർ ഈ പരിപാടിക്ക് വരാതിരിക്ക, അല്ല കുടുംബം ഉണ്ടാക്കാതിരിക്ക, അല്ല അറിയപ്പെടുന്നത്. ഈ കല്യാണം കഴിച്ച സമയത്ത് നാട്ടുകാർ കാണുന്നുള്ള ഓർമ്മ വേണം. വാങ്ങിച്ചിട്ടുണ്ടോന്നാ? ഇല്ല, വാങ്ങിച്ചിട്ടില്ല. അവരിട്ട് തന്നിട്ടുണ്ട്, അല്ലാതെ വാങ്ങിച്ചതല്ല. രൂപ പോലും ചോദിച്ചിട്ടില്ല. ഇല്ല, ഇല്ല. എന്ത് ചോദിച്ചിട്ടാ? അത് നമ്മളതിൽ പറഞ്ഞല്ലോ, സ്ത്രീധനം എന്ത് ചോദിച്ചിട്ടൊന്നുമില്ല. ഓറ് ഇട്ട് തരുന്ന പോളുമ്പോ കിട്ടുന്ന അത് തന്നെ. അല്ലാതെ അത് കണ്ടിട്ടുണ്ടോ? എന്താണ് ഇട്ട് കൊടുത്തോ? ഇല്ലപ്പ. എന്തിന്റെ? ഒരിക്കലും ഇല്ല. അത് നമുക്ക് അറിയൂ അതിന്റെ കഥ. നമുക്ക് പൊങ്ങന്മാരുള്ള കിട്ടിയ ഒരു കണക്കൊന്നും അറിയില്ല. എന്തോ തൂക്കിട്ടൊന്ന് നോക്കിട്ടാ. ഇല്ല, ഒരു കുഞ്ഞുണ്ട്. എത്ര വയസ്സായി? ഒന്നര വയസ്സായി. ആണ്. ഓക്കെ, ഇനി ഈ സ്ത്രീധനം ചോദിച്ച് പെണ്ണ് അന്വേഷിച്ച് വരുന്നവരോട് എന്താണ് പറയാനുള്ളത്? പോയിട്ട് പണി നോക്കാല്ലേ. പോയി പണി നോക്കാൻ പറയുന്നു. അത്ര വളരെ ചുരുക്കത്തിൽ പെണ്ണ് കൊടുക്കരുത്. കൊടുക്കരുത്, ഒരിക്കലും കൊടുക്കരുത്. എന്ത്? സ്ത്രീധനം കൊടുക്കരുത്, ഒരിക്കലും. ചോദിച്ചിട്ട് വാങ്ങരുത്. ഓർ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് മോക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് എന്ത് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ചോദിച്ചിട്ട് വേണ്ടത് വേണ്ട. തേർപ്പാട് അവരോട് പോയി പണി നോക്കാം. പണി നോക്കാലും നടുക്കാലേ കുത്തും. അൻസാരി 12 വർഷം മുമ്പ് പെണ്ണ് അന്വേഷിച്ച് വരുമ്പോ സ്ത്രീധനം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല. ഇല്ല. എത്ര ഉപ്പ തന്ന് സമ്മാനായിട്ട്? ഉപ്പ കൈന്നത് പെട്ട്. എത്രയൊന്നും കണക്കൊന്നും നോക്കിയില്ല. കണക്കൊന്നുമില്ല. എത്ര കുട്ടികളുണ്ട്? രണ്ട്. രണ്ട്. ഈ പൊന്ന് ചോദിച്ചു വരുന്നവരോട് എന്താണ് പറയാനുള്ളത്? പൊന്നും അതിന്റെ കൂടെ പെണ്ണും വേണം, പെണ്ണ് വേണമെന്ന് പറയുന്നവരോട്? തെറ്റല്ലേ അത്? തെറ്റല്ലേ. അങ്ങനെ അങ്ങനെയുള്ള ആൾക്ക് പെണ്ണ് കൊടുക്കണോ വേണ്ടേ? കൊടുക്കണ്ടെന്നാണ് അറിയില്ല. അറിയില്ല, നമ്മ നല്ലത് ഉണ്ടെങ്കിൽ നമ്മള് ഒന്നിച്ച് നല്ലതേ കാണൂ. സ്വയം അനുഭവം എന്താണ്? നല്ല അമ്മായിയമ്മയാണ്. ഇല്ല, 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 ഒന്നും ചെയ്യില്ല. ഇല്ല, ഇല്ല. നല്ല അമ്മായിയമ്മയാണ്. അതെ. അമ്മായിയമ്മയുടെ പേരെന്താണ്? ഐഷ. ഐഷയുടെ അടുത്തുണ്ടോ? അതെ. ഐഷ, നിങ്ങളെ കുറിച്ച് മോള് വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അത് പേടിച്ചിട്ട് പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞാല്. അല്ല, അല്ല. മോള് നോക്കോ, നന്നായിട്ട് നോക്കോ, നന്നായിട്ട് നോക്കോ. എത്ര മക്കൾ പുള്ളി നോക്കുന്നുണ്ട്? 10 പുള്ളി മക്കളെ നോക്കിയിട്ട് സുന്ദരമായ ജീവിതം അല്ല. മോള് മോള് എപ്പെങ്കിലും എന്തെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മോളെ ഇഷ്ടമാണോ? പേരെന്താണ് മോളെ? അതെ, ആ മോളെ ജുമാന. ജുമാന. ജുമാന വലിയ ഇഷ്ടമാണല്ലോ. രജന, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 10 years. 10 years. കുട്ടികളുണ്ടോ? ഉണ്ട്. ഷെരീഫ്. ഷെരീഫ്. ഈ ഷെരീഫ് 10 വർഷം മുമ്പ് കല്യാണ ആലോചനയായിട്ട് വന്നപ്പോ സ്ത്രീധനം ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചില്ല. ചോദിച്ചിട്ടില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. ഒക്കെ നാട്ടുകാർ കാണുന്നുണ്ട്, കുടുംബക്കാർ കാണുന്നുണ്ട്. ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടില്ല. എത്ര സമ്മാനമായിട്ട് ഉപ്പ തന്നിട്ടുണ്ട്? ചെറിയ
ചോദിച്ചിട്ടില്ല. സന്തോഷം, വളരെ ഹാപ്പിയാണ്. ഗൾഫിലാണ്, പ്രവാസിയാണ്. അതെ, ആ പ്രവാസിയായ ഷെരീഫ് നിങ്ങൾക്ക് വലിയ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭാര്യ അതിവ ആവശ്യത്തിൽ കൂടുതൽ അവസാനം അമ്മായി അടുത്തുണ്ടോ? ഇല്ല, അടുത്തില്ല. വളരെ പാവമാണ്. ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇതുവരെ 10 വർഷത്തിനിടയിൽ ഒന്നും ചോദിച്ചോ? അത്ര ധൈര്യമായിട്ട് ഞാൻ ഇങ്ങനെ പറയണെങ്കിൽ ഇല്ല. ഇതുവരെ ഉമ്മാവും ഫസ്റ്റ് ക്ലാസ് ആണ്. അതെ, കഴിഞ്ഞ ദിവസം ഒരു മരണം ശ്രദ്ധിച്ചിരുന്നു. അപ്പോ മരിക്കുന്നതിന് മുമ്പ് ആ കുട്ടിയെ വല്ലാണ്ട് ഉപദ്രവിച്ചു പറഞ്ഞു. അത് 2 വയസ്സുള്ള കുട്ടി പറയുന്നുണ്ട്, എന്റെ ഉമ്മയെ തല്ലി, എന്റെ ഉമ്മ ഐഷാലും അമ്മയമ്മ ഐഷ തല്ലി, കല പുതിയാപ്പിള തല്ലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്രൂരതകൾ അമ്മായിമാരോട് എന്ത് പറയാനുള്ളത്? മോനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. മോനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാതിരിക്കുക. എത്ര വയസ്സായി മോക്ക്? 18. മോക്ക് 18. രണ്ടുപേർക്ക് 18 വയസ്സായി. ഇനി ഒരു 5-6 വർഷം കഴിഞ്ഞ് എന്തായാലും കല്യാണത്തിലേക്കെല്ലാം കടക്കേണ്ടി വരും അല്ലേ? കല്യാണം കഴിക്കാതിരിക്കാനൊന്നും പ്ലാൻ ഉണ്ടോ? പല കഥകളാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അപ്പൊ ഒരു ഭയം തോന്നുന്നുണ്ടോ? എന്തിനു ഇങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞാൽ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്നല്ലോ? ഇപ്പോ നമ്മളെ വീടായാലും പിന്നെ കല്യാണം കഴിച്ചു പോകുന്ന വീടായാലും രണ്ടും ഒരേപോലെ കാണാനല്ലോ. അവര് തിരിച്ചു കാണുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ട്, ഉള്ളില് പ്രതീക്ഷയുണ്ട്. ഇനി കല്യാണം കഴിക്കാം ആരെങ്കിലും ആലോചന ആയിട്ട് വരുമ്പോ സ്ത്രീധനം ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? സ്ത്രീധനം ചോദിക്കുന്ന ചെക്കന്മാരെ വേണ്ടെന്ന് പറയും. വേണ്ടെന്ന് പറയും? മുഖം നോക്കി പറയാൻ തരുണ്ടോ? പറയും. ഇറങ്ങിപ്പോടാ എന്ന് പറയാൻ പറ്റോ? ഇറങ്ങിപ്പോടാ ചെറ്റെന്ന് പറയും. ഇറങ്ങിപ്പോടാ ചെറ്റെന്ന് തന്നെ പറയും. മോൾക്ക് എന്ത് പറയും? മോൾ എന്ത് പറയും? ഞാന് അയ്യോ എല്ലാം ചേട്ടന്റെ ഇഷ്ടം എന്ന് പറയോ? പിന്നെ അല്ല, കന്നഡ മാത്താടുതാ? ആ സ്വല്പ സ്വല്പ കന്നഡ അർത്ഥാക്കിത്തേ മാത്താട്. ഞാൻ മതിയാക്കില്ല. ആ നീ മംഗളം കഴിക്കലാന്നല്ല. ആ ഓനോട് എന്ത് പറയും? ചെക്കനോട് നീ പോടാ പറയൂ. നീ പോടാ തന്നെ പറയൂ. ഇതാണ് പിള്ളേർ, ഇതാണ് പിള്ളേര്. നീ പോടാ എന്ന് തന്നെ ഞങ്ങൾ പറയുന്നതാണ് അല്ലേ? ഒരു പടി കടന്ന് ചെറ്റേന്നും കൂടി വിളിക്കുന്ന പറഞ്ഞിരിക്കുന്ന അല്ലേ? വിളിക്കും. ഇതാണ് പെണ്ണ് എന്നൊക്കെ പറഞ്ഞതാണ് പെണ്ണ് പോലി. ജാൻസി റാണി കേട്ടോ, കൂട്ടുകൈ. ആ ജാൻസി റാണിയാണ്. ഓക്കെ, നമ്മുടെ കാസർഗോഡ് എവിടെയാ സ്ഥലം? വട്ടത്തൂര്. വട്ടത്തൂര് എല്ലാവർക്കും അഭിമാനിക്കാം. നിങ്ങളുടെ നാട്ടിൽ നിന്നും ഒരു ജാൻസി റാണി ഉയർന്നു വന്നിരിക്കുകയാണ്. പേരെന്താണ് കേട്ടോ? എന്റെ കുഞ്ഞിരാമൻ. കുഞ്ഞിരാമൻ, കുഞ്ഞിരാമൻ എവിടെയാണ് സ്ഥലം? എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 84 85 അങ്ങനെ. 85 കല്യാണം കഴിഞ്ഞ ഏകദേശം ഒരു 48 വർഷങ്ങൾക്ക് മുമ്പാണ് കല്യാണം കഴിഞ്ഞത്. ഈ 40 എന്താണ് ഭാര്യയുടെ പേര്? സാവിത്രി. ഈ സാവിത്രിയെ കാണാൻ പോകുന്ന ദിവസം സമയത്ത് എന്തെങ്കിലും സ്ത്രീധനം ചോദിച്ചിരുന്നോ? അന്ന് കുഞ്ഞിരാമൻ ചെറുതായിരിക്കാം അല്ല? ഒരു 10 എത്ര വയസ്സുണ്ടാവും? 30 വയസ്സുണ്ടാവും. അപ്പൊ ഈ 30 വയസ്സ് നമുക്ക് അമ്മാവന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, അവര് ചോദിക്കൂലേ എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് ചോദിച്ചിട്ടുണ്ടാവില്ല? ഇല്ല, അങ്ങനൊന്നും ഇല്ല. വേണമെങ്കിൽ ഇഷ്ടം ഉണ്ടെങ്കിൽ മാനിക്കാനില്ല. ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ചോദിച്ചിരുന്നു. എത്ര മക്കളുണ്ട്? ഞങ്ങൾ മൂന്നാള്. മൂന്നാള്? മൂന്നാള് കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇല്ല. കൊടുത്തിട്ടില്ല? കൊടുത്തിട്ടില്ല. ചേട്ടാ പേരെന്താണ്? പേര് ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ. ചേച്ചി ഗീത. ഇനി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ ഉത്തരമാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, കല്യാണം കഴിഞ്ഞ എത്രയായി? 25 വർഷം. പേരെന്ത് പറഞ്ഞു? ബാലകൃഷ്ണൻ. ഈ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അന്നത്തെ യുവസുന്ദരൻ ചേച്ചിയുടെ അരികിലേക്ക് എത്തുമ്പോ പെണ്ണിനോട് പെണ്ണിനെ കൂടാതെ സ്ത്രീധനം ചോദിച്ചു? ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നും ചോദിച്ചിട്ടില്ല. എന്നെ മാത്രം മതി. അല്ല, അറേഞ്ച് മാരേജ് ആയിരുന്നു. എല്ലാരും കണ്ടോട്ടെ. ബാലകൃഷ്ണന്റെ കുടുംബവും ചേച്ചിയുടെ കുടുംബവും ആയിക്കോട്ടെ. ഒന്നും ചോദിച്ചിട്ടില്ല, എന്നെ മാത്രം മതി.
ഒന്നും ചോദിച്ചിട്ടില്ല. നമ്മളെ കൂടെ കല്യാണം ആലോചിച്ചിട്ട് അമ്മാവന്മാർ വരും, എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നൊരഭിപ്രായം വന്നിട്ടുണ്ടാവില്ല. ഇല്ല ഇല്ല, ഒന്നും വന്നില്ല. അങ്ങനെ പൈസ ചോദിക്കുന്ന അങ്ങനത്തെ പരിപാടി ഒന്നും നമ്മളിൽ ഇല്ല. ഇല്ല ഇല്ല. മക്കളുണ്ടോ? മക്കളുണ്ട്. ഒരാണൊരു പെണ്ണു. എത്ര വയസ്സായി അവർക്കൊക്കെ? മോനെ 22 വയസ്സായി. മോക്ക് ഇപ്പൊ പ്ലസ് വണ്ണിൽ പഠിക്കുന്നു. എന്തായാലും ചെറുക്കന്റെ കല്യാണം സമയം അടുത്തുകൊണ്ട് വന്നിരിക്കണം. ഒരു 3-4 വർഷത്തിനുള്ളിൽ കല്യാണം നടക്കണ്ടേ? നടത്തണ്ടേ? അപ്പോ സ്ത്രീധനം ചോദിക്കാം അവർക്ക്? ഇല്ല ഇല്ല ഇല്ല. ഉറപ്പാണോ? ഉറപ്പാണ്. ഇതൊക്കെ ആൾക്കാരുടെ സാക്ഷിയാണ്, ചോദിക്കൂല. ഇല്ല ഇല്ല ഇല്ല. ഒരു രൂപ ആവശ്യപ്പെടും? ഒരു രൂപ ആവശ്യപ്പെടില്ല. അങ്ങനെ ചോദിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? നമ്മൾ അതിനെതിരാണ്. എതിരാണ്? നമ്മള് വാങ്ങിച്ചിട്ടില്ല, നമുക്കും വേണ്ട. വേണ്ട. നമ്മള് കൊടുക്കുകയും ചെയ്യും. കൊടുക്കുകയും ചെയ്യില്ല. കൊടുക്കുകയും ചെയ്യില്ല. കൊടുക്കുകയും. അങ്ങനെയുള്ളവർ വന്നാ മതി. അങ്ങനെയുള്ളവർ അതന്നെയാണ് അഭിപ്രായം. അതാണ് അഭിപ്രായം. അവര് ഈ പൈസ മാത്രം ഇങ്ങനെ ആർത്തി പൂണ്ട് നടക്കുന്നവരോട് എന്ത് പറയാനുള്ളത്? രണ്ട് വാക്ക് അവർക്കെതിരെ. അവര് പൈസ ഒക്കെ മോഹിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നവരോട് നമുക്ക് എന്താ പറയാല്? അവരൊന്നും പറയാനില്ല. കല്യാണം കഴിക്കാതിരിക്കുക. പൈസക്ക് വേണ്ടിട്ട് എന്തായാലും കല്യാണം കഴിച്ചാൽ ആ കുട്ടിയുടെ ജീവിതം ഒരിക്കലും സുരക്ഷിതമായിരിക്കില്ല. അത് പണം കഴിയുമ്പോൾ ആ സുരക്ഷിതത്വം പോകും. സ്നേഹത്തോടെ മറ്റേ അല്ലാതെ പെണ്ണാണ് ധനം എന്ന് പറയുന്ന കുട്ടികളുടെ ജീവിതം ഭാവി സുരക്ഷിതമായിരിക്കും. കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നതാണ് വീട്ടിൽ. അപ്പോ വീട്ടില് കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റുന്നുണ്ട്. കുട്ടികളെ കാര്യങ്ങൾ ഇടിയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ചേച്ചിക്ക് അതിന്റെ സുഖം ഒന്നും കൊടുക്കണ്ടേ? ഇടിയുടെ സുഖം ഇല്ല. ഇല്ല, അല്ല, തിരിച്ചും സുഖം കിട്ടും, അതാ പ്രശ്നം. എന്തായാലും വളരെ സന്തോഷം കണ്ടതിൽ. ഓക്കെ, താങ്ക് യു ചേച്ചി. ഓക്കെ.